أن يذكر أو أراد شكورا. صدق الله مولانا العلي العظيم. يا شيخنا يا شيخ مدور أتينا بابكم راجين فضلا كاملا يا سيدي سيم ولي لا إله إلا الله لا إله إلا الله മഹാനായ സി എം വൈദുല്ലാഹി തങ്ങൾ അവരുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ കൾച്ചറൽ സെൻ്ററിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഇന്ത്യൻ മുസൽമാൻ്റെ ആത്മീയ ഗുരു ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഏതാനും മിനിറ്റുകൾക്കകം എത്തിച്ചേരുകയാണ്. നമ്മുടെ ഈ പട്ടണത്തിൻ്റെ ആത്മീയ വാക്കുകൾ കൊണ്ട് വരച്ചിട്ടുകൊണ്ടാണ് പ്രിയങ്കരനായ ഹക്കീം അസ്ഹരി അവർ ആമുഖ പ്രഭാഷണം നടത്തിയത്. ഇനിയും ഒട്ടനേകം പ്രസംഗത്തിന് അർഹതയുള്ള മഹാന്മാരിവിടെ ഉണ്ട്. അല്പ വാക്കുകളിൽ ചിലത് പറയട്ടെ. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ആധികാരിക ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യന് പ്രമേയമാക്കിയുള്ള ഒരു ഭരണഘടന മാത്രമേ ഉള്ളൂ, ഖുർആനാണ്. ഖുർആനിന്റെ തുടക്കം ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പേരാണ്. ഖുർആനിന്റെ ഒടുക്കം അന്നാസ്, മനുഷ്യന്റെ പേരാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഉടമസ്ഥനിൽ നിന്ന് അടിമകൾക്ക് നൽകിയത്, അല്ലെങ്കിൽ അല്ലാഹു തആല ജനങ്ങൾക്ക് നൽകിയത്. ബിസ്മില്ലാ എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുന്നതിനിടക്ക് വിശുദ്ധ ഖുർആനിൽ മനുഷ്യർ എന്ന പ്രയോഗം അറുന്നൂറ്റിലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ രണ്ട് അധ്യായങ്ങൾക്ക് അല്ലാഹു തആല പേര് വച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന, സൂറത്തുൽ ഇൻസാൻ മനുഷ്യൻ എന്ന അധ്യായം, സൂറത്തുൽ നാസ് മനുഷ്യർ എന്ന അധ്യായം. അവസാനത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൻ നാസ്. ആ അധ്യായത്തിൽ അല്ലാഹു തആല 6 ആയത്തുകളും 80 അക്ഷരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ 80 ഹറഫുകളിൽ നിന്ന് ആവർത്തനം ഒഴിവാക്കി 23 ഹറഫുകളാണ് ആ സൂറത്തിൽ കാണുക. ആ അക്ഷരങ്ങൾ നൽകുന്ന സൂചന അള്ളാ എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുന്നതിനിടക്ക് ഈ ഭരണഘടനയുടെ അവതരണത്തിന് അള്ളാഹു എടുത്ത സമയം 23 വർഷമാണ്. അങ്ങനെ 23 വർഷം കൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ അകവും പുറവും, മനുഷ്യ ജീവിതത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും, ഏതേത് കാലഘട്ടങ്ങളിലേക്കും ആവശ്യമുള്ളത് മുഴുവനും വിശദമായി ചർച്ച ചെയ്യുന്നതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലൂടെയുള്ള മാനസിക ആത്മീയ വിപ്ലവം അത് നടത്തുകയായിരുന്നു കഴിഞ്ഞ കാല മഹാന്മാരെല്ലാം. ആ ആത്മീക ചൈതന്യം അത് നിലനിർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മതവിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും ആത്മീയതയുടെ കുടക്കീഴിൽ നൽകിക്കൊണ്ട് ഒരു ജീവസുറ്റ സമൂഹത്തെ വളർത്തിയെടുക്കുകയാണ്. ആ ജീവസുറ്റ സമൂഹത്തിന്റെ വളർച്ചയും ഉയർച്ചയും നിലനിൽപ്പും ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മുസ്ലിംകൾ
രണ്ട് വിദ്യയും നേടിക്കൊണ്ട് ഉന്നതങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് 100% പരാജയത്തെ ഏറ്റുവാങ്ങേണ്ടി വരും. കോഴിക്കോടിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിം കേരളത്തിന്റെ ആത്മീയ കേന്ദ്രമാണ്. സ്വഹാബാക്കൾ ഇവിടെ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ജിഫിരി സാദാത്യങ്ങൾ ഉൾപ്പെടെയുള്ള സാദാത്യങ്ങൾ ഇവിടുത്തെ നിറസാന്നിധ്യമാണ്. ഈ പട്ടണത്തിന്റെ എല്ലാ ഗല്ലികളിലും നടന്നു നോക്കിയാൽ മുസ്ലിം ചരിത്രം വിളിച്ചറിയിക്കുന്ന ആസാറുകൾ നമുക്ക് നിരവധി കാണാം. പക്ഷേ ഇടക്കാലത്ത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന അപജയം, അത് കാരണമായി ഔലിയാക്കളെയും സാദാത്യങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു മതപ്രബോധനം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മളെ ചൈതന്യവത്തായിരിക്കുന്ന അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത്. യഥാർത്ഥത്തിൽ പൂർവികരായിരിക്കുന്ന മഹത്തുക്കൾ, അവർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത് അതാത് സമൂഹം ദാഹിക്കുന്ന രീതി എങ്ങനെയാണോ ആ രീതിയിൽ മതപ്രബോധനം നടത്തുക എന്നതാണ് പഴമക്കാർ ചെയ്തു വന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടമല്ലല്ലോ ഈസാ നബിയുടെ കാലഘട്ടം, അത് രണ്ടുമല്ലല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം. അവിടെയൊക്കെ അമ്പിയാക്കൾക്ക് അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന ദിവ്യ സന്ദേശത്തിന്റെയും പ്രബോധന രീതിയുടെയും മാറ്റം നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ ആ അമ്പിയാക്കളിലെ അനന്തരഗാമികളായിരിക്കുന്ന അമ്പിയാക്കളും മഹാരഥന്മാരും അവരും നമുക്ക് അതേ ശൈലിയാണ് സ്വീകരിച്ചു കാണുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം നമുക്ക് ആത്മീയ ഗുരുക്കളായ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന പഴമക്കാർ വളരെ പ്രധാനപ്പെട്ട ആശയവും വളരെ പ്രധാനപ്പെട്ട ചരിത്രവും നമ്മുടെ മുമ്പിൽ മാലകളായി അവതരിപ്പിച്ചത് കാണും. നമുക്ക് കാണാൻ സാധിക്കും ഒട്ടേറെ മാലകൾ, മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല, അങ്ങനെ കുറെ മാലപ്പാട്ടുകൾ കാണാൻ പറ്റും. എന്തായിരുന്നു അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമെന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഹൈന്ദവ സഹോദരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രദേശത്ത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം കവിതകളാണ്. ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ആത്മീയ പരിവർത്തനത്തിന്റെ ഭാഗമായി അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം കവിതകളാണ്. രക്ഷോരക്ഷ മഹാബാഹോ രാത്രി തൃക്യം നമോ നമ, ഒട്ടേറെ കവിതകളാണ് ആത്മീയ പരിവർത്തനത്തിന് ഹൈന്ദവർ ഉപയോഗിച്ചു വന്നത്. അവരിലേക്ക് ഇസ്ലാമത പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ വളരെ പെട്ടെന്ന് അവരെ ആകർഷിപ്പിക്കുന്നതിനും ഒരു ആശയത്തെ ഹൃദയാന്തരത്തിൽ അങ്കുരിപ്പിക്കുന്നതിനും ഏറ്റവും നല്ല മാർഗമാണ് കവിതകൾ എന്ന് ഔലിയാക്കൾ കണ്ടെത്തി. അങ്ങനെയാണ് ഖാളി മുഹമ്മദ് തങ്ങൾ അടക്കമുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട 24-karat ചരിത്രങ്ങളെ ഒരു കവിതയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു. ഉദാഹരണം, ഒരു കവിതാ വാചകം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ആശയത്തെ ഒരു കവിതയിൽ കോറിയിടുകയാണ്. എന്താണത്? ബഹുമാനപ്പെട്ട റിഫായി ശേഖർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ റിഫായി ശേഖർ തങ്ങൾക്ക് ഒരു പ്രത്യേക കറാമത്തുണ്ട്. അതെന്താണ്? രണ്ട് കാതിനും കേൾവിയില്ലാത്ത ഒരാളോട് റിഫായി ശേഖർ തങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന് സുഖമായി കേൾക്കും. ഒന്ന്. രണ്ടാമത്തത്, ഈ കോഴിക്കോട് ഇപ്പോൾ പ്രസംഗിക്കുന്നത് റിഫായി ശേഖ് തങ്ങളാണെങ്കിൽ ആ പ്രസംഗം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കേൾപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കേൾക്കും. അതാണ് റിഫായി ശേഖ് തങ്ങളുടെ പ്രത്യേകത. ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മാലയിൽ അതൊരൊറ്റ വരിയിൽ എന്തായിരുന്നു ഓർമ്മപ്പെടുത്തിയത്? അല്ലാഹുവിനെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തില്ലാകെയും കേൾക്കും അതെന്നോവാ. ഒരൊറ്റ കവിതാ വരിയിൽ ആ ആശയത്തെ ഉൾപ്പെടുത്തിയിട്ട് ഉമ്മമാരും ഉപ്പമാരും കുട്ടികളും വ്യത്യാസമില്ലാതെ അവളെ നാവിൽ ആ ആശയം തട്ടിക്കളിക്കുകയാണ്. അള്ളാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ദീനിയായ വിഷയത്തെക്കുറിച്ച് മഹാനവറുകൾ സംസാരിക്കുമ്പോൾ ലോകത്ത് എവിടെ കേൾപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചോ ആലത്തില്ലാകെയും കേൾക്കും അതെന്നോവർ. അപ്പൊ ചിലർക്ക് തോന്നും അത് ഓവറായി പോയോ,
കോഴിക്കോട്ട് കൂടെ കേൾക്കുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തിരക്കേടില്ല, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. ഇത് ആഴത്തിൽ ലോകത്ത് മുഴുവനും കേൾക്കുമെന്ന് പറഞ്ഞാൽ അത് അത്ര അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണോ എന്ന് ശംശയാലുവിനോട് ഉടനെ അടുത്ത വരി അതിന്റെ തെളിവ് ധരിക്കുക. എന്താ അതിന്റെ അടുത്ത വരിയിൽ പറയുന്നത്? എന്താ അതിന്റെ അടുത്ത പറയുന്നത്? ഹജ്ജൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ, ഹജ്ജൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ റുക്മാലൂടെ അവൻ കേൾപ്പിക്കും എന്നോ. നോക്കെ നിങ്ങൾ, ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ലോകത്ത് മുഴുവനും കേൾക്കോ കേൾക്കൂലേ? അത് കഅബ ഷരീഫിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാ പറഞ്ഞു, വിളിച്ചോളൂ ഇബ്രാഹിമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, നബി പടച്ചോനെ ആര് കേൾക്കാനാണ്? കേൾക്കലും കേൾക്കാതിരിക്കലും അത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ല. ബാങ്ക് കൊടുക്കുന്ന ആളുടെ ഡ്യൂട്ടി ബാങ്ക് കൊടുക്കില്ല. നിസ്കരിക്കാൻ ആള് വന്നാലും വന്നില്ലെങ്കിലും ബാങ്ക് കൃത്യത്തിന് കൊടുക്കണം അല്ലേ? സുബൈന്റെ ബാങ്ക് കൊടുത്തു, ആരും നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഊറാം കൊടുക്കണ്ടേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ ഞാൻ വിളിച്ചിട്ട് ആര് കേൾക്കാനാണ്? അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ വിളിക്കുക, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. അള്ളാഹു തആല കേൾപ്പിച്ചു. നോക്ക് നിങ്ങൾ, ഹജ്ജൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ റുക്മാലൂടെ അവൻ കേൾപ്പിക്കും എന്നോ. ഹജ്ജിന്റെ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റ വിളി വിളിച്ചു. ആ വിളി കോഴിക്കോട്ട് കേട്ടോ കേട്ടില്ലേ? ഇപ്പോഴും ഇവിടെ നിന്ന് ആളുകൾ ഹജ്ജിന് പോകുമ്പോ നമ്മൾ പറയണേ, ഇബ്രാഹിം നബിന്റെ വിളി കേട്ട ആളാണ് കേട്ടോ. ഒരു കൊല്ലം കുറച്ച് ആൾക്കാർക്കൊന്നും ഹജ്ജിന് പോകാൻ പറ്റിയില്ല. അപ്പൊ അവരെല്ലാവരും കൂടി ഭയങ്കര ചൂടായിട്ട് ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ രണ്ടാള് ഭയങ്കര ചൂടായി സംസാരിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇബ്രാഹിം നബി വിളിച്ചപ്പോ നിങ്ങൾ റേഞ്ചിൽ നിൽക്കണ്ടേ, പിന്നെ ഞങ്ങളോട് ചൂടായിട്ട് എന്താന്ന്. അങ്ങനെയാണ് പിന്നെ ഒരു സമാധാനത്തിൽ നിന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ ഇവിടെ നോക്ക് നിങ്ങൾ, ഈ കവിത ഒരു ചെറിയ കവിതാ വാചകത്തിൽ 24 ആയത്തുകളും 36 നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. പക്ഷേ ആ തെളിവുകളെല്ലാം കൂട്ടിയിട്ട് ആ കവിതയിൽ ഒരൊറ്റ വാചകം എന്താ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്? ഒരു കവിത. എന്താണ് ആ കവിത രൂപപ്പെടുത്തുന്നത്? ബഹുമാനപ്പെട്ട റിഫായി ശേഖ തങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് അല്ലാഹുടേകൾക്ക് ഉറുദി പറയുമ്പോൾ ആഴത്തിലാകെയും കേൾക്കും. എങ്ങനെ കേൾക്കും? അതിന്റെ തെളിവ് തൊട്ടടുത്ത വരിയിൽ, ഹജ്ജൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ റുക്മാലൂടെ അവൻ കേൾപ്പിക്കും എന്നോ. ഇത് കവിതയാക്കിയിട്ട് അവതരിപ്പിച്ചത് ഈ രാജ്യത്ത് പരിചയമുള്ള ശൈലിയിൽ ദീനീ പ്രവർത്തനം നടത്തുക, അതാണ് മാലപ്പാട്ടുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാര്, അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തത്, പൂർവികരായിരിക്കുന്ന മഹാന്മാർ ദീനീ പ്രബോധനത്തിന് സ്വീകരിച്ച രീതി ശൈലി ഇടക്കാലത്ത് നമ്മൾ അതിനെയൊക്കെ ഒന്ന് പരിഷ്കരിപ്പിക്കാൻ നോക്കി. പരിഷ്കരിപ്പിക്കേണ്ടത് ഏതിലാണ്? മനഃശാസ്ത്രപരമായ സമീപനത്തിൽ ഒരു പരിഷ്കാരം, അല്ലാതെ ആ ആശയത്തിന്റെ അടിത്തറക്ക് കോട്ടം വരുത്തിക്കൊണ്ടല്ല വേണ്ടത് അല്ലേ? അതിപ്പോ ഏതിലും നമുക്ക് കാണാൻ പറ്റും. ഈ കൾച്ചറൽ സെന്റർ ആരംഭിക്കുമ്പോൾ ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും, സമൂഹത്തിലെ പ്രായമുള്ളവർക്ക്, സമൂഹത്തിലെ സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ കുട്ടികൾക്ക്, എല്ലാവർക്കും പ്രബോധന രീതി വേണം. അതിനൊക്കെ ആവശ്യമായ രീതിയിലുള്ള കഴിവ് നേടിയിരിക്കുന്ന അധ്യാപികമാരും അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ടാണ് അതിന്റെ ഒരു രീതി നമ്മൾ സംഘടിപ്പിക്കുക. ഇപ്പോ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ പല വിഷയത്തിലും ഏറ്റുമുട്ടൽ നടക്കുക അല്ലേ? എന്തുകൊണ്ട്? പുതിയ തലമുറക്ക് പരിചയമില്ലാത്ത പല മിമിക്രികളും പല ആയുധങ്ങളും പല അഭ്യാസങ്ങളും ആരുടെ കയ്യിലുണ്ട്? പുതിയ തലമുറയുടെ കയ്യിലുണ്ട്. അപ്പൊ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ ഏറ്റുമുട്ടൽ സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ്. നമുക്ക് ശീലിച്ചത് എന്താ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് മുസാഫ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്ക, അവന്റെ കയ്യിൽ നിന്ന് മുസാഫ് താഴെ വീണു. കണ്ടു നിൽക്കുന്ന വാപ്പ ഉടനെ ദേഷ്യപ്പെട്ടുകൊണ്ട്, നമുക്ക് എന്തോ നീ ശ്രദ്ധിച്ചില്ലേ? അപ്പൊ അപ്പുറത്ത് പിന്നെ ഉമ്മ കേട്ടു നിൽക്കണുണ്ടെങ്കിൽ ആ പോത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ കേൾക്കൂല. അവരൊരു പോത്തും ഇവന്റെ ഒരു അമുക്കും, രണ്ടാളും ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്ക. കുട്ടിയോ, കുട്ടി പേടിച്ച് പറിച്ചു ഓനും നിൽക്ക. ഒരു സത്യം നിങ്ങളൊക്കെ ഓർക്കണം, മുസാഫ് ഇപ്പോഴും നില തന്നെയാണ്. മുസാഫ് ഇപ്പോഴും അവിടെ തന്നെയാണ്, നിലത്തന്നെയാണ്. ഈ രീതിയിൽ നിന്ന് മാറി, ഈ രീതിയിൽ നിന്ന് മാറി നിലത്ത് വീണിരിക്കുന്ന മുസഹബ് കണ്ട രക്ഷിതാവ് അല്ലാഹ്
അയാള് പരിസരം മറന്ന് ഓടിച്ചെന്ന് ആ മുസഹഫും ഇങ്ങോട്ട് എടുക്കുന്നു, അത് ചുട്ടിക്കുന്നു, അത് തട്ടിമുട്ടുന്നു. പടച്ചോനെ, ആ മുസഹഫ് നെറ്റിത്തടത്തിൽ വെച്ച്, ആ മുസഹഫ് നെഞ്ചത്ത് വെച്ച്, ആ മുസഹഫ് ചുംബിച്ച്, ആ മുസഹഫ് ഉമ്മ വെച്ച്, അല്ലാ എന്റെ മോനിക്കൊന്നും പറ്റാതെ കട്ടെ, മനെ എന്താ നീ ചെയ്തതടാ, നീ മുസഹഫ് ശ്രദ്ധിച്ചില്ലേ, ഇത് അള്ളാന്റെ കലാമല്ലേ. ഒരു 10 മിനിറ്റ് നേരം വാപ്പായുടെ ആ ഖുർആനിനോട് കാണിക്കുന്ന ആ ആദരവും ആ ബഹുമാനവും ആ മഹത്വവും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ യാ അല്ലാഹു യാ അല്ലാഹ്, അതിങ്ങനെ കാണുന്ന സമയത്ത് കണ്ടു നിൽക്കുന്ന കുട്ടി, അത് അനുഭവിക്കുന്ന കുട്ടി, ഇനി ജീവിതത്തിൽ അവന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല. ഇത് മനഃശാസ്ത്രപരമായിരിക്കുന്ന ഒരു ശൈലി മാറ്റമാണ്. അത് എല്ലാ വിഷയത്തിലും ഉണ്ടാകും. അത് മനഃശാസ്ത്രപരമായിരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായ സംഘടിപ്പിക്കൽ എന്ന് പറയുമ്പോൾ അത് ഒരു അടിത്തറയെ നശിപ്പിച്ചുകൊണ്ട് ആകാൻ പാടില്ല. ഇവിടെ പുതിയ മതവിശ്വാസികൾ എന്ന പേരിൽ, സമൂഹത്തിന്റെ പരിഷ്കർത്താക്കൾ എന്ന പേരിൽ പലരൊക്കെ രംഗത്ത് വന്നിട്ട് ചെയ്തത് എന്താണ്? നമ്മുടെ അടിത്തറയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്താണ് ചെയ്ത്. അപ്പൊ വന്നപ്പോൾ ഔലിയാക്കളുടെ ചരിത്രം, മഹാന്മാരുടെ ചരിത്രം, കോഴിക്കോടിന്റെ വിരിമാളിൽ അന്ത്യവിശ്രമം കൊള്ള ഒട്ടേറെ 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 ഈ മഹാന്മാരെ, ആ മഹാന്മാരെ സംബന്ധിച്ചെല്ലാം ഉള്ള സംഭവങ്ങൾ അതൊക്കെ താഴ്ത്തി കാണിക്കുന്നതാണ് ഉണ്ടായത്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നമുക്ക് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനാവറുകളുടെ പേര്, ജിഫിരി സാദാത്യങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ ഒട്ടേറെ മഹാന്മാരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ പട്ടണത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദവറുകളും നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാ, മഹാന്മാരായ ആളുകളെ ചരിത്രങ്ങളെല്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന ആ ആദർശത്തിലും ആശയത്തിലും നിന്നുകൊണ്ട് നാം നല്ല വിദ്യാഭ്യാസം, അത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നാം നൽകുമ്പോൾ പൂർവികരുടെ സച്ചരിതരായ മഹാന്മാരുടെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നാം ഇവിടെ കൾച്ചറൽ സെന്റർ എന്നാണ് ഇതിന് നാം നാമകരണം ചെയ്തിട്ടുള്ളത്. ഒരു ഇസ്ലാമിക് കൾച്ചറൽ, അത് നമ്മുടെ തലമുറയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉത്സാഹത്തിന്റെ ഭാഗമായിരിക്കും ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ സംഘാടക സമിതി എങ്ങനെയാണോ ലക്ഷ്യം വെച്ചത് അതിനേക്കാൾ ഉപരി വിജയത്തിൽ എത്തിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ കോഴിക്കോടിന്റെ സിറ്റിയിൽ നോർത്തും വെസ്റ്റുമായി നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകർ SSFലൂടെ SYSലൂടെ മുസ്ലിം ജമാഅത്തിലൂടെ നല്ല സംഘബലം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ പഴമക്കാരായ കാരണവന്മാരെയും പുതിയ തലമുറയിലെ യുവാക്കളെയും കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതകരമായിരിക്കുന്ന ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് ഇനിയും സാധിക്കും, സാധിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.